സുനീസ് കുക്കറി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പം തിരുവല്ലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു സൈഡ് കാണാൻ നല്ല രസമുണ്ട്. ഇത് കുട്ടനാടിന്റെ ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കോഴിയും താറാവും ഒക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. അപ്പോ ഇവിടെ എത്തിയപ്പോഴ് ഞങ്ങൾ ഈ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി രണ്ട് സൈഡിലും വെള്ളവും ഒക്കെ ആയിട്ട് താറാവുകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പം നല്ല ഫ്രഷ് ഡക്ക് ആണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡക്കിനെ മേടിച്ചുകൊണ്ട് പോവാം. അപ്പൊ താറാവ് കിട്ടിയിട്ടുണ്ട്. താറാവിനെ മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് കപ്പയും കൂട്ടി കഴിക്കണം. ഡക്കൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് നിളക്കി കൊടുക്കണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2 കുടം വെളുത്തുള്ളിയാണ്. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ചെയ്താൽ മതി, കൂടുതൽ ബ്രൗൺ കളറാവണ്ട. ആ ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ചെയ്യുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചെറുതായിട്ട് വഴന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി. ഇനി അതിനകത്തേക്ക് സവോളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 25 കൊച്ചുള്ളിയും 3 സവോളയുമാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി നമ്മൾ താറാവ് കറിക്ക് കൂടുതൽ ചേർക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ ഇപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉരുളി ആയതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ സവോളയും ഇഞ്ചിയും കൊച്ചുള്ളിയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാൻ ഒരു 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് വഴന്നു വരണം. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്നു വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ സവോളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ചേർന്ന് ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ പൊടികൾ ഒന്നൊന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടി കരിയാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ വേണ്ടത് ഹോൾ മസാല ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 2 പട്ട, 4 ഗ്രാമ്പൂ, 3 ഏലക്ക, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാല കുറവാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം. വലിയ തീ വേണ്ട, ഉരുളിയായതുകൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ താറാവിനെയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. താറാവിൻ്റെ പീസസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നിടം വരെ ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് മസാല ഒന്ന് കൂട്ടി യോജിക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം मसाल चेर और मिनट नमें तरव कष्णी कटन इन नाम आवश्यक वेल चेरत आवश्यक वेलकू चेरत पचव चेक चूड़व चेकू अलग वरटट मसाल नाम पचव चेरत कहते नमें कड़े टेस्ट नष्ट आवश्यक उपड़ चेरत या चेरत रू टीसपू उपा अब नाईटक इनिप इतना तलचुरण तलचुरी नमुक वेट अब उड़न नम चाईट तलच इन नमक वेंद कमें प्रेष कुर मैं प्रेष कुर रू विसल मत वेंद कटान अब नमक प्रेष कुर अब नमुक ताव वो नोक नण वेंदे अब नमकिन ई चा वटचना नोकी ग्रेवी उ अब तिच नमुक उल्ले ट्रांसफर ई चा वट अब ना तरव रेडी आईटे नाईट वे चा कुे वन इन कड़ू ताड़ू चेरत ग्यास फ्लेम ऑफ इति ग्रेवी कुछ कूड़ल ग्रेवी कूड़ल कारण कपड़ कह वे ग्रेवी इमुक पच अगे तनि कुटना ताव कैडी आईटे तीर्च ट्राई नोकना ना टेस्ट फ्रेश नमक अट्ठाईट टेस्ट अब नाड़न ताव कैडी आईटे तीर्च इष्टपूर्ण ए चल आदमी का लाइक कमेंट सब्सक्राइब षेर मरकर वीडियो का बाय।